മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ജില്ലാതല അധ്യാപക പരിശീലനത്തിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ റിസോർട്സ് ഗ്രൂപ്പ് അധ്യാപകരുടെ ആലോചനായോഗം നടന്നു. ആലോചനായോഗത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ പി സണ്ണിയും മുഖ്യപ്രഭാഷണം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ ഫാമിനിദാസും നിർവഹിച്ചു. മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ജില്ലാതല അധ്യാപക പരിശീലനത്തിന് മുന്നോടിയായുള്ള ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പ് അധ്യാപകരുടെ ആലോചനായോഗം നടന്നു. അധ്യാപക പരിശീലനം ഏറെ പ്രാധാന്യത്തോടു കൂടി നടത്തുന്നതിനായിട്ട് നമ്മുടെ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വളരെ കാര്യക്ഷമമായ രീതിയിൽ ഇത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഏതാണ്ട് 2 മണിവരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ ഡി ജി, അഡീഷണൽ ഡി ജിമാർ, കംപ്ലീറ്റ് ഡി ഡിമാർ, ഡയറക്ടർ പ്രിൻസിപ്പൽമാർ എല്ലാവരുടെയും ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആയി ഇന്നലെ 2-5 മണിവരെ തിരുവനന്തപുരത്ത് വെച്ചതാണ്. മാറി ഇവിടെ പുസ്തകങ്ങൾ നമുക്കറിയാം, പണ്ട് 5 വർഷം കൂടുന്തോറും അല്ലെ 7 വർഷം 10 വർഷം ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ മാറുന്നു. പുസ്തകം എത്ര മാറിയാലും ഈ സാറുമാർ മാറാത്ത ഒരവസ്ഥയുണ്ട്. സാറുമാർ മാറണമെന്ന് പറഞ്ഞാൽ അധ്യാപകർ ഒരാൾ മാറി വേറൊരാൾ മാറണമെന്നല്ല അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. ഈ മാറ്റം അധ്യാപകർക്കുണ്ടാകുന്നില്ല. ഇന്നും നമുക്കറിയാം പല ടോപ്പിക്കുകളൊക്കെ എത്ര പുതുമയോടുകൂടി പുസ്തകങ്ങളിൽ കൊണ്ടുവന്നാലും പണ്ട് 30 കൊല്ലത്തിന് മുമ്പ് അവർ പഠിച്ച രീതിയെ ചില അധ്യാപകർ ഉപയോഗിക്കത്തുള്ളൂ. ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നവരാണ് അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ. അവർക്കെന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങുകളോ അവർ പുതിയ പുസ്തകം ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ സ്കൂളിലെ അധ്യാപകരും നല്ലൊരു വിഭാഗം അവർ പുതിയ പുസ്തകങ്ങൾ അവർ വിഭാവനം ചെയ്യുന്ന രീതിയിൽ SERT ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ ആ മെത്തോഡോളജിയിലൂടെ കുട്ടികളെ ക്ലാസ് എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പോക്സോ കേസുമായിട്ട് ഉള്ള വിഷയങ്ങൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കലാവിദ്യാഭ്യാസത്തെ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ചിന്ത, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ വർഷത്തെ അധ്യാപക പരിശീലനത്തിൽ ഉൾച്ചേർത്തിട്ടുള്ളത് എന്നാണ് ഇന്നലത്തെ മീറ്റിംഗിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പുതിയ പാർട്ട് മാറുന്നതിനനുസരിച്ച് സാറിപ്പോൾ പറഞ്ഞതേ ഉള്ളു ഗ്രിഡ് അത് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി തരുമെന്നാണ് പറഞ്ഞത്. ആ ഗ്രിഡ് നിങ്ങൾ നന്നായി വായിക്കുകയും യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾച്ചേർക്കേണ്ടത്. തീർച്ചയായിട്ടും യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഭിന്ന നിലവാരക്കാരായ കുട്ടികൾക്ക് പഠന തന്ത്രങ്ങൾ നൽകുന്ന രീതിയിലേക്ക് ഉതകുന്ന തരത്തിലുള്ള യൂണിറ്റ് പ്ലാനുകൾ വേണം. നിങ്ങൾ DRG-യിലാണെങ്കിലും അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള ട്രെയിനിങ്ങിലാണെങ്കിലും പരിശീലിപ്പിക്കപ്പെടേണ്ടത്. ഈ പരിശീലന പരിപാടി ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും DRC എന്ന രീതിയിൽ ഒരുക്കും. ആദ്യമാരുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിസ്റ്ററെ ഉൾപ്പെടെ മീറ്റിംഗ് ഡയറക്ടർ വിദ്യാഭ്യാസ ഓഫീസർമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ സംസാരിക്കും. നമ്മളെ നമ്മളാക്കി പരിമപ്പെടുത്തി എടുത്തത് ഇത്തരം ചില മേഖലകളാണ്. എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ രണ്ടു വാക്ക് സംസാരിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഈ ട്രെയിനിങ്ങുകളാണ്. കാരണം ഞാനൊരു കുറേ കാലഘട്ടത്തിന് മുമ്പാണ് മലയാളം ആദ്യത്തെ പാഠപുസ്തകം 7 UP മാറുന്ന സമയത്താണ് ഞാൻ ഞങ്ങൾ പോകുന്നത്. എൻ്റെ കൂടെ വന്നവരൊക്കെ റിട്ടയറായി. അതിനുശേഷം നമ്മുടെ പിന്നെ അനിൽപ്രസാദ് അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോടൊപ്പം DRG-യിലും SRG-യിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആലോചനാ യോഗത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ പി സണ്ണിയും മുഖ്യപ്രഭാഷണം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ ഫാമിനിദാസും നിർവഹിച്ചു. സമഗ്ര ശിക്ഷാ കേരളം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പി പ്രമോദ്, അധ്യാപക പരിശീലകൻ സി ജ്യോതികുമാർ എന്നിവർ സംസാരിച്ചു. മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ജില്ലാതല അധ്യാപക പരിശീലനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ സബ് ജില്ലകളിലെ അധ്യാപകർ യോഗത്തിൽ പങ്കെടുത്തു.